ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ദിവ്യ കീഴടങ്ങിയിരിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിലാണ് കീഴടങ്ങിയത് പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയാണ് ദിവ്യ പിപി ദിവ്യ എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട പിപി ദിവ്യ കീഴടങ്ങിയിരിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിലാണ് കീഴടങ്ങിയിരിക്കുന്നത് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത് എൻകെ ഷിജു നമുക്കൊപ്പം ഉടൻ ചേരും പിപി ദിവ്യ ഒടുവിൽ കീഴടങ്ങിയിരിക്കുന്നു കോടതിയിലല്ല അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു ഇന്ന് രാവിലെയാണ് ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത് ഷിജു ചേരും നമുക്കൊപ്പം ഷിജു പറയൂ അല്പസമയം മുമ്പാണ് ദിവ്യ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങിയിട്ടുള്ളത് രഹസ്യമായി അതായത് അന്വേഷണ സംഘം എത്തിയ ഒരു സ്ഥലത്ത് രഹസ്യമായി ദിവ്യ കീഴടങ്ങിയാണ് ഉണ്ടായിട്ടുള്ളത് ഇനി കസ്റ്റഡിയിൽ ഇപ്പോൾ ദിവ്യ പോലീസ് സംഘം ചോദ്യം ചെയ്യുന്നത് അതായത് ഈ കേസിന്റെ അന്വേഷണ സംഘത്തിന് മുന്നിലാണ് ദിവ്യ കീഴടങ്ങിയിട്ടുള്ളത് അതായത് പോലീസ് തന്നെ നേരിട്ട് അവരോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ അവർ ദിവ്യ കോടതിയിൽ ഹാജരാകാതെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു ഇനിയുള്ള നടപടി ദിവ്യയെ പ്രാഥമികമായി ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് അത് ഉടൻ തന്നെ ഉണ്ടാകും അതായത് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ പോലീസ് ദിവ്യയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അതായത് ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ തന്നെ പോലീസ് സംഘം ദിവ്യയെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം നടത്തിയിരുന്നു കാരണം പോലീസിനും അത് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്യാതെ ജാമ്യ ഹർജി പോകാൻ അവസരമൊരുക്കിയെന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ദിവ്യയുടെ അറസ്റ്റിലേക്ക് പോകണം എന്ന് തീരുമാനം ഉന്നതതല യോഗം ചേർന്ന് തീരുമാനിക്കുകയും ദിവ്യയും പോലീസും ചേർന്നൊരു സ്ഥലത്തേക്ക് എത്തി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ദിവ്യയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാനിരിക്കുന്നു പോലീസിന് മുന്നിൽ ദിവ്യ കീഴടങ്ങിയിരിക്കുന്നു അഭിജു തുടരുക പ്രേക്ഷകരോടാണ് പി പി ദിവ്യ ഇന്ന് രാവിലെ മുൻകൂർ ജാമ്യ ഹർജി ഗുരുതരമായ പരാമർശങ്ങളും വിലയിരുത്തലുകളും നടത്തി കോടതി തള്ളിയിരുന്നു ഏത് നിമിഷവും പോലീസിന് ദിവ്യയെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യമായിരുന്നു കീഴടങ്ങാനുള്ള ശ്രമം ദിവ്യയും നടത്തിയിരുന്നു കോടതികളിൽ ദിവ്യയ്ക്ക് കീഴടങ്ങാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ആ നിലയിലൊക്കെ അവിടെ പോലീസ് സാന്നിധ്യമൊക്കെ ഉണ്ടോ എന്നത് സംശയമാണെന്ന് അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് പോലീസിനും ദിവ്യയ്ക്കും സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് വെച്ച് ദിവ്യ പി പി ദിവ്യ കീഴടങ്ങിയിരിക്കുന്നു പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോൾ ദിവ്യയെ ചോദ്യം ചെയ്യുന്നു ഇനി അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും കോടതിയിൽ ഹാജരാക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്കും നീങ്ങും എൻ കെ ഷിജു തുടരുന്നുണ്ട് ഷിജു എന്തെങ്കിലും സൂചന കാരണം ഈ പ്രതിയുടെ ചിത്രം മാധ്യമങ്ങൾക്ക് ലഭിക്കാതിരിക്കാനൊക്കെയുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടാകും എന്തെങ്കിലും സൂചന എവിടെയാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നതെന്ന് പുറത്തുവിടാതിരിക്കാൻ പോലീസ് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും അല്ലേ തീർച്ചയായും അത് അതീവ രഹസ്യമായി പോലീസും ദിവ്യയും രണ്ടുപേർക്കും ഉചിതമായ ഒരു സ്ഥലത്ത് കീഴടങ്ങിയാണ് ഉണ്ടായത് ആ സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയും എന്തായാലും പോലീസും ദിവ്യയും രണ്ടുപേർക്കും ഉചിതമായ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന് താൻ കീഴടങ്ങിയാണെന്ന് ദിവ്യ അറിയിക്കുകയാണ് ഉണ്ടായത് രണ്ട് പാർട്ടി പ്രവർത്തകർ ഒപ്പമുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഭിഭാഷകന്റെ സഹായവും അവർക്ക് കീഴടങ്ങാൻ ലഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അവരിപ്പോൾ കീഴടങ്ങിയിരിക്കുന്നു ഇനി അന്വേഷണ സംഘം അവരെ ഇപ്പോൾ പ്രാഥമികമായി ചോദ്യം ചെയ്യുകയാണ് കാരണം ദിവ്യയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തി ഈ കേസിൽ തുടക്കം മുതൽ തന്നെ പോലീസിന്റെ ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ദിവ്യ ഒളിവിലേക്ക് പോവുകയാണ് ഉണ്ടായത് പിന്നീട് അവർ ഒളിവിലിരുന്നു കൊണ്ട് മുൻകൂർ ജാമ്യ ഹർജി നൽകുകയും താൻ നിരപരാധിയാണെന്നും സദുദ്ദേശത്തോടുകൂടി താൻ നടത്തിയ ഒരു പ്രസംഗത്തെ അതിനെയാണ് അത് ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ല ആരെങ്കിലും ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ ഉദ്ദേശിച്ചിട്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ കോടതി അതെല്ലാം അപ്പാടെ തള്ളിക്കൊണ്ട് അതിനിശ്ചിതമായി ഈ കാര്യത്തിൽ വിമർശിക്കുന്നു അവർക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു അവർക്കിത് അറിയാമായിരുന്നു ബോധപൂർവം തന്നെയാണ് ആ പ്രസംഗം നടത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് ഹർജി തള്ളിക്കളഞ്ഞിരിക്കുന്നു ആ ഒരു ഘട്ടത്തിൽ ഇനി നിവൃത്തിയില്ല മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് CPMന്റെ സംസ്ഥാന നേതൃത്വം തന്നെ അവരോട് ഉടൻ കീഴടങ്ങാൻ അതായത് ഹൈക്കോടതിയിലേക്ക് പോകാൻ ഒരു നീക്കമുണ്ടായിരുന്നു ഈ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ ഒരു നീക്കം നടത്തി പക്ഷേ ഇനി ഒട്ടും വലിച്ചു നീട്ടരുത് ഉടൻ തന്നെ കീഴടങ്ങണം എന്നൊരു നിർദ്ദേശം CPM നേതൃത്വത്തിൽ നിന്നും ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ നാടകീയമായി പോലീസിനെ അറിയിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഇപ്പോൾ കീഴടങ്ങിയിട്ടുള്ളത് എന്തായാലും ദിവ്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്കത് ലഭ്യമാക്കാൻ കഴിയും ഇന്ന് തന്നെ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ദിവ്യയെ കോടതിയിൽ ഹാജരാക്കും.